ജുനൈസിന്റെ നിലപാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി നിലപാടുകളാണ്. അതിനെ ഡബിൾ സ്റ്റാൻഡെന്നോ ട്രിപ്പിൾ സ്റ്റാൻഡെന്നോ ബെസ്റ്റ് സ്റ്റാൻഡെന്നോ എന്താ പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ജുനൈസിനെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിലെ ആകെ കണ്ണിലെ കരട് എന്ന് പറയുന്നത് അഖിൽ മാരാർ മാത്രമാണ്. അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് റിനോഷ് ആണ്, പിന്നെ മിഥുനും. റിനോഷ് എന്ത് പറഞ്ഞാലും അവനെ ദൈവവചനങ്ങളാണെന്ന് തോന്നുന്നു. ഇന്നിപ്പോ റിനോഷ് അവിടെ ഏറ്റവും മോശപ്പെട്ട ഒരു വാക്ക് പറഞ്ഞ സമയത്ത് ആ ഹൗസിനുള്ളിലുള്ള എല്ലാവരും റിനോഷ് പറഞ്ഞത് വളരെ മോശം വാക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ബസർ അടിച്ച സമയത്ത് അവിടെ നിന്നുകൊണ്ട് ജുനൈസ് പറയുന്നത് അതൊരു മോശപ്പെട്ട വാക്കല്ല, എനിക്കറിയില്ല, കുഴപ്പമില്ല, അതൊരു ഇമോഷന്റെ പുറത്ത് പറഞ്ഞതല്ലേ എന്ന്. അത് കഴിഞ്ഞിട്ട് ഒരു ഇംഗ്ലീഷ് വേർഡ്, അതും ഒരു തവണയല്ല, റീപ്പീറ്റഡ് ടൈംസ് അത് തന്നെ പറഞ്ഞുകൊണ്ട് അതും കയ്യിൽ വെരല് കാണിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നിട്ടും അത് റിനോഷ് ആണ് പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് തന്നെ ജുനൈസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു മോശം വേർഡ് അല്ലത്രേ അത് പറഞ്ഞത്. എല്ലാവരും അവിടെ ജുനൈസിനെ ചോദ്യം ചെയ്തു, എന്തുകൊണ്ട് ജുനൈസെ റിനോഷ് പറഞ്ഞത് മോശം വേർഡ് അല്ലാതാവുന്നത് എന്ന് ചോദിച്ച സമയത്ത് അവിടെ ജുനൈസ് പറയുന്നത് അയാൾ അയാളുടെ ഇമോഷന്റെ പുറത്ത് പറഞ്ഞു പോയതല്ല, അയാൾ സോറി പറഞ്ഞോളും, നിങ്ങൾ ഇത്ര വിഷയാക്കാനില്ല എന്ന്. ഈ പറയുന്ന ജുനൈസ് മാരാരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടന്ന് റിയാക്ട് ചെയ്യുന്ന റിയാക്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തൊക്കെയാണ് ജുനൈസ് അവിടെ കാണിച്ചു കൂട്ടുന്നത് എന്താണെന്നറിയില്ല. അവിടെ വിഷ്ണു ഭയങ്കരധികം റേസായിരുന്നു, റേസായിട്ട് ജുനൈസിന്റെ അടുത്ത് ചോദ്യം ചെയ്തു. അപ്പൊ അയാൾ പറയുമ്പോൾ നിനക്കത് ഇമോഷന്റെ പുറത്തല്ല, റിനോഷ് എന്ത് പറഞ്ഞാലും നിനക്കത് ഇമോഷന്റെ പുറത്താണല്ലേ, അത് എങ്ങേത് വകയിലാണ് ശരിയാവുന്നേന്ന് ചോദിച്ചു. അപ്പോ റിനോഷിന് എല്ലാവരോടും കൂടെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് അവിടെ ജുനൈസ് പറയുന്നത് എന്നെ ജയിലിൽ വെച്ചിട്ടും ആരാര് ചീത്ത വിളിച്ചല്ലോ, അപ്പൊ സോറി പറയാനായിട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ റിനോഷിന്റെ അടുത്ത് സോറി ചോദിക്കുന്നതെന്ന്. എന്താണ് ജുനൈസിന്റെ നിലപാടെന്ന് അവിടെയുള്ള ആർക്കും തന്നെ ഇപ്പൊ മനസ്സിലാവാത്ത ഒരു സ്ഥിതിയാണ്. എല്ലാവരും ചോദിച്ചു എന്തിനാ നീ റിനോഷിന് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അവിടെ പറയുന്നത് ഞാൻ റിനോഷിനെ സപ്പോർട്ട് ചെയ്യുമെന്ന്. അപ്പൊ നമ്മുടെ ജുനൈസിന്റെ നിലപാടുകൾ എന്ന് പറഞ്ഞു ഒരു വെറൈറ്റി നിലപാടുകളാണ്. റിനോഷ് എന്ത് പറഞ്ഞാലും അവന് ദൈവവചനാണെന്ന് നമുക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ മനസ്സിലായി. അവിടെ റിനോഷിനെ സപ്പോർട്ട് ചെയ്ത ഏക വ്യക്തി എന്ന് പറയുന്നത് ജുനൈസ് ആയിരുന്നു. ജുനൈസ് അവിടെ ചേർത്ത് പിടിക്കായിരുന്നു റിനോഷിനെ. അവിടെ മാരാര് പറഞ്ഞത് മാത്രമാണ് അവനെ അവിടെ പ്രശ്നമുള്ളൂ.